അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ക്രോപ്പ് വെജിറ്റബിൾ കൗപ്പിയാണ്. കൗപ്പി നമ്മൾ സാധാരണ വളരെ കൂടുതലായിട്ട് കേരളത്തിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പൾസ് ക്രോപ്പാണ്. ഇത് സാധാരണ നല്ല നീർവാർച്ചയുള്ള മണ്ണ്, അതുപോലെ തന്നെ വാം ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റും ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് കൗപ്പി വളരും. കേരളത്തിലെ കൗപ്പി കൾട്ടിവേറ്റ് ചെയ്യുന്ന സീസണ് മൂന്ന് സീസണാണ് മെയിനായിട്ട് ഉള്ളതെങ്കിലും കേരളത്തിൽ എല്ലാ സമയത്തും നമുക്ക് കൗപ്പി കൾട്ടിവേറ്റ് ചെയ്യാം. റെയിൻഫെഡ് ക്രോപ്പായിട്ട് നമുക്ക് ജൂൺ മാസത്തിൽ കൗപ്പി കൾട്ടിവേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് ക്രോപ്പായിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മന്തിലും സമ്മർ ക്രോപ്പായിട്ട് ജനുവരി ഫെബ്രുവരി മാസത്തിലും നമുക്ക് കൗപ്പി കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മഴക്കാലത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഉയർന്ന തവാനകൾ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാൻ. സാധാരണ രീതിയിൽ നമ്മൾ അതിന്റെ കൾട്ടിവേറ്റ് ചെയ്യുന്ന വെറൈറ്റീസ് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് വെറൈറ്റിയാണ് കേരളത്തിൽ വരുന്നത്. ഒന്ന് ബുഷ് ടൈപ്പ് വെറൈറ്റി എന്ന് കുറ്റിപ്പയറും മറ്റത് വള്ളിപ്പയറും അല്ലെങ്കിൽ യാർഡ് ലോങ് ബീൻ എന്ന് പറയുന്ന വള്ളിപ്പയർ. ഇതിന്റെ വെറൈറ്റീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബുഷ് ടൈപ്പ് വെറൈറ്റി അല്ലെങ്കിൽ കുറ്റിപ്പയറിലെ വെറൈറ്റി ഭാഗ്യലക്ഷ്മി, പൂസ ബസന്തി, പൂസ കോമൾ, കാശി കഞ്ചൻ എന്നുള്ളതൊക്കെയാണ് നമ്മളെ ബുഷ് ടൈപ്പ് വെറൈറ്റീസ്. അതേസമയം ട്രെയിനിങ് ടൈപ്പ് വെറൈറ്റീസ് ആയിട്ട് വരുന്ന അതിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്, സെമി ട്രെയിനിങ്ങും ട്രെയിനിങ് ടൈപ്പും. സെമി ട്രെയിനിങ് ടൈപ്പ് വെറൈറ്റിയാണ് കൈരളി, അനശ്വര, വരുൺ, കനകമണി, ആർക്ക, ഗാരിമ. അതുപോലെ തന്നെ ട്രെയിനിങ് ടൈപ്പ് വെറൈറ്റീസ് ആയിട്ട് വരുന്ന ശാരിക, മാലിക, കെ എം ബി വൺ, വൈജയന്തി, ലോല, കുരുത്തോലപ്പയർ, ഈ പറയുന്നതെല്ലാം നമ്മൾ ട്രെയിനിങ് ടൈപ്പ് വെറൈറ്റീസാണ്. ട്രെയിനിങ് ടൈപ്പ് വെറൈറ്റീസിന് നമുക്ക് അതിനൊരു ടെമ്പററി സ്റ്റേക്ക് ആദ്യം വെക്കേണ്ടി വരും. അതിനുമുന്നാണ് അത് ട്വൈൻ ചെയ്യുക, പന്ത് എന്നിട്ട് മുകളിൽ പന്തലായിട്ട് ആ പന്തലിലൂടെ പടർന്നിട്ടാണ് അത് പോവുക. ഇനി നമുക്ക് ഇതിൻ്റെ കൾട്ടിവേഷൻ നോക്കാം. കൾട്ടിവേഷനിൽ നമ്മൾ മെയിനായിട്ട് ഒരു ഹെക്ടർ സ്ഥലത്തോട്ട് വേണ്ട സീഡ് റേറ്റ് എന്ന് പറയുന്നത് കുറ്റിപ്പയറാണെങ്കിൽ 20-25 കിലോഗ്രാം, അതുപോലെ തന്നെ വള്ളിപ്പയറാണെങ്കിൽ 4-5 കിലോഗ്രാം വരെയാണ് സീഡ് ഒരു ഹെക്ടർ സ്ഥലത്തോട്ട് വേണ്ടത്. അപ്പൊ ഈ പറയുന്ന സീഡ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്ഥലം നന്നായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് പ്ലോ ചെയ്യുക, ലാൻഡ് നന്നായിട്ട് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വളപ്രയോഗം കാര്യങ്ങൾ, ഓർഗാനിക് മാനുവറും കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ അതിൽ കൊടുക്കണം. ഏറെക്കുറെ ഫാം യാർഡ് മാനുവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20 ടൺ ഒരു ഹെക്ടർക്ക് എന്നുള്ള രൂപത്തിൽ ഫാം യാർഡ് മാനുവർ കൊടുക്കണം. അസിഡിക് ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കുന്ന സോയിലാണെങ്കിൽ നമ്മളവിടെ ലൈമും ഈ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു 250 കിലോഗ്രാം ലൈമ്, അതല്ലെങ്കിൽ ഒരു 400 കിലോഗ്രാം ഡോളോമൈറ്റ് നമ്മൾ ആ മണ്ണിൽ ചേർത്തിട്ട് നന്നായിട്ട് പ്ലോ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. എന്നിട്ട് തവാരണകൾ ഉണ്ടാക്കി ആ തവാരണകളിൽ നമ്മൾ ആവശ്യത്തിനുള്ള റെക്കമെൻഡഡ് സ്പേസിൽ വെച്ചിട്ടാണ് ഇത് പ്ലാന്റ് ചെയ്യുന്നത്. കുറ്റിപ്പയറാണെങ്കിൽ രണ്ട് വരികൾ തമ്മിൽ 30 സെന്റിമീറ്ററും ഒരു വരിയിലെ രണ്ട് പ്ലാന്റുകൾ തമ്മിൽ 15 സെന്റിമീറ്റർ എന്നുള്ള കണക്കിന് 30x15 സെന്റിമീറ്റർ സ്പേസിംഗ് ആണ് നമ്മൾ പറയുന്നത്. വള്ളിപ്പയറാണെങ്കിൽ 2x2 മീറ്റർ എന്നുള്ള രൂപത്തിലാണ് നമ്മളിത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ പയറിന് പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് റൈസോബിയം അപ്ലിക്കേഷൻ. പയർ ഒരു ലെഗുമിനസ് പ്ലാന്റ് ആണ്, അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട നൈട്രോജനസ് ഫെർട്ടിലൈസറിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതില് റൈസോബിയം അപ്ലൈ ചെയ്യും. റൈസോബിയം സാധാരണ ഒരു 250-375 ഗ്രാമാണ് ഒരു ഹെക്ടർക്ക് വേണ്ടത്. അത് നമ്മൾ ഒരു ഹെക്ടറിൽ വേണ്ട സീഡില് ഈ പറയുന്ന റൈസോബിയം ഒന്നുകിൽ സ്റ്റാർച്ചോ 2.5% വീതത്തിലുള്ള സ്റ്റാർച്ചോ അതല്ലെങ്കിൽ കഞ്ഞിവെള്ളോ ഇതുമായിട്ട് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ആ കുഴമ്പ് നമ്മൾ ഒരു ഹെക്ടർക്ക് വേണ്ട സീഡുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ പയറിന്റെ സീഡ് കോട്ട് തമ്മിൽ ഉരസി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ഒരു ലൈം പെല്ലറ്റിങ്, നമ്മൾ ഫൈൻലി പൗഡേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ലൈം
അതിലൊരു ഒന്ന് രണ്ട് മിനിറ്റോളം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലൈം കോട്ടിംഗ് ഈ സീഡിന്റെ പുറത്ത് ഒരേ രൂപത്തിൽ വരുന്ന രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മളത് ഫീൽഡിൽ വിതക്കുന്നത്. ഫീൽഡിൽ വിതക്കുമ്പോഴും ആവശ്യത്തിനുള്ള മോയ്സ്ചർ മണ്ണിലുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇനി നമ്മൾ ഓർഗാനിക് രൂപത്തിൽ ഈ പറയുന്ന പയർ കൃഷി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നൈട്രോജീനസ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഒരു പരിധിവരെ നമുക്ക് ഈ പറയുന്ന റൈസോബേറ്റിൽ നിന്ന് കിട്ടും. എന്നിരുന്നാലും മറ്റുള്ള രൂപത്തിലുള്ള നൈട്രജനും പൊട്ടാഷ്യവും പയറിന് ഫോസ്ഫറസും പൊട്ടാഷ്യവും പയറിന് ആവശ്യമുള്ള രൂപത്തിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാം യാർഡ് മാനറോ കൗടങ്ങോ അത് നമ്മൾ ഓരോ പ്രദേശത്തിന്റെയും ഓരോ മണ്ണിന്റെ ന്യൂട്രിയന്റ് കണ്ടന്റിനനുസരിച്ച് നമ്മൾ കൂട്ടുകയോ കുറക്കുകയോ അങ്ങനെ കൊടുത്തു വേണം നമ്മളിത് കൊണ്ടുപോകേണ്ടത്. സാധാരണ രീതിയിൽ ഫാം യാർഡ് മാനറോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ 2 ടൺ പെർ ഒരു ഹെക്ടർ എന്നുള്ള രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ റോക്ക് ഫോസ്ഫേറ്റും, കാരണം റോക്ക് ഫോസ്ഫേറ്റ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, അപ്പൊ ആ റോക്ക് ഫോസ്ഫേറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ അതിന് കൊടുക്കുക. അപ്പൊ ഈ റോക്ക് ഫോസ്ഫേറ്റിന്റെയും അതുപോലെ തന്നെ ഫാം യാർഡ് മാനിയറിന്റെയും ഒരു മിക്സ് ആയിട്ട് വേണം നമ്മൾ ഈ പറയുന്ന ന്യൂട്രിയന്റിന് കൊടുക്കാൻ. കമ്പോസ്റ്റ് കൊടുക്കാം, വെർമി കമ്പോസ്റ്റ് ആയിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് കൊടുക്കാം, അതുപോലെ തന്നെ ഗ്രീൻ ലീഫ് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് അതുപോലെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഇതും നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ രൂപത്തിലുള്ള ഓർഗാനിക് മാനറും അതിന്റെ കൂടെ തന്നെ റോക്ക് ഫോസ്ഫേറ്റും നമ്മൾ ആവശ്യമായ രൂപത്തിൽ കൊടുത്തിട്ട് വേണം ഇത് കൃഷി ചെയ്യാൻ. ഇനി ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ റൈസോപ്പിയ കൾച്ചറിന്റെ പോലെ തന്നെ ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടും നമ്മൾ പലതും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ബയോ ഫെർട്ടിലൈസറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് AMF എന്ന് പറയുന്ന ആർബസ്കുലോ മൈക്കോറൈസൽ ഫംഗേ, അതല്ലെങ്കിൽ വെസിക്കുളോ ആർബസ്കുലാർ മൈക്കോറൈസ് വാം എന്ന് പറയുന്ന ബയോ ഫെർട്ടിലൈസർ. ഇതൊരു ഫോസ്ഫറസ് റിലീസിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസമാണ്. ആവശ്യത്തിനുള്ള ഫോസ്ഫറസ് മണ്ണിൽ നിന്ന് ഇതിനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മറ്റുള്ള രൂപത്തിലുള്ള ന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ ഇതിനെ കൃഷി ചെയ്യേണ്ടത്. ഇനി നമ്മൾ ജനറലായിട്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള കുറെ പ്രാക്ടീസുകൾ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, ലാൻഡ് നന്നായിട്ട് ഫ്ലോ ചെയ്യുന്നു. ആ ഫ്ലോയിങ് നമ്മൾ സാധാരണ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ മണ്ണെ ഇളക്കി കൊടുക്കണം. അതിന്റെ സ്വാഭാവികമായ റൂട്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മണ്ണ് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ പന്തല്, സാധാരണ പറഞ്ഞു ഈ വള്ളിപ്പയർ പന്തലിലാണ് വളരുന്നത്, അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള പന്തൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് റെഡിയായി കൊടുക്കണം. ഇതൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രീറിക്വിസിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഇത് വളർന്നു വരുമ്പോഴേ അതിന്റെ കൂടെ തന്നെ നമ്മൾ മാനുവർ കാര്യങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ പിന്നീട് ഫെർട്ടിലൈസർ കാര്യങ്ങൾ കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇറിഗേഷനും ആവശ്യത്തിനുള്ള അളവിൽ നമ്മൾ ഈർപ്പം മണ്ണിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇറിഗേഷന്റെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് നമ്മളിത് വളർത്തിക്കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ അതിന്റെ കൾട്ടിവേഷൻ പ്രാക്ടീസിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് പയറിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളുമാണ്. അപ്പൊ ഇതിലെ നമ്മൾ വളരെ കൂടുതലായിട്ട് പയറിനെ ബാധിക്കുന്ന കീടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാണ് PAFID എന്ന് പറയുന്ന പയർ ചായ്. ഇത് ഒരു നീരൂറ്റി കുടിക്കുന്ന ബെസ്റ്റാണ്. ഇതിന്റെ നിംഫും അഡൾട്ടും ഒരേ രൂപത്തിൽ ടെൻഡർ ഷൂട്ട് അതുപോലെ തന്നെ പയറിന്റെ പോഡ് ടെൻഡർ പോഡ് ഇത് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്ത് നീരൂറ്റി കൊടുക്കുമ്പോൾ ആ പയറ് ഒരു വികൃതമായ ആകൃതിയായിട്ട് മാറും. അതുപോലെ തന്നെ അത് ചുരുളുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഇതുണ്ടാക്കുന്ന ഡാമേജ്. ഇതിനെതിരെ നമ്മൾ ഓർഗാനിക് രൂപത്തിലുള്ള കെമിക്കലുകളാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഓർഗാനിക്കായിട്ടുള്ള ബയോ പെസ്റ്റിസൈഡുകൾ നീമാസാൾ നമ്മൾ 2 ml/L എന്നുള്ള രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗസ് ഉണ്ട്, ഫ്യൂസേറിയം പാലിഡോറോസിയം എന്ന് പറയുന്ന ഫംഗസിനെ നമുക്ക് ഉപയോഗിക്കാം. ആ ഫംഗസിനെ നമ്മള് റൈസ് ബ്രാനുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നാറ്റപ്പൂച്ചെടി സത്ത് നമുക്ക് ഇതിനെതിരെ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇതുപോലെ മറ്റൊരു പെസ്റ്റാണ് ജാസിഡ്, അതുപോലെ തന്നെ വൈറ്റ് ഫ്ലൈ. ഇതും വലിയ രൂപത്തിൽ ക്രോപ്പിനെ ഡാമേജ് ചെയ്യും. ഇതും നീരൂറ്റി കുടിക്കുന്ന ജീവികളാണ്. അപ്പൊ ഇതിനെതിരെ നമുക്ക് നീം ബേസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ അപ്ലൈ ചെയ്താൽ മതി.
മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ESLM എന്ന് പറയുന്ന അമേരിക്കൻ സെർപ്പന്റൈൻ ലീഫ് മൈനർ. ഇത് ഇതിന്റെ ലാർവ മൈന്യൂട്ട് ആയിട്ടുള്ള ഹോൾസ് ലീഫ് സർഫേസിൽ ഉണ്ടാക്കും. അത് കുറച്ച് കഴിയുമ്പോൾ ഒരു വൈറ്റ് പാച്ച് ആയിട്ടുള്ള ബ്ലോച്ച് ആയിട്ട് സിഗ്സാഗ് രൂപത്തിലുള്ള പാച്ച് ആയിട്ട് അത് മാറും. ആ ബ്ലോച്ച് പിന്നീട് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇല കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടാക്കും. അപ്പൊ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് ഒന്ന്, ഇതിലെ നമ്മൾ പയറിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഹോസ്റ്റ് പ്ലാന്റുകൾ, കൊളാറ്ററൽ ആയിട്ടുള്ള ഹോസ്റ്റ് പ്ലാന്റുകൾ ഉണ്ട്, അത് നശിപ്പിച്ച് കളയുക. മറ്റൊന്ന് നമ്മൾ നീം ഓയിൽ അതുപോലെ തന്നെ മരോട്ടി ഓയിൽ ഇങ്ങനെയുള്ള ഓയിലുകൾ നമ്മൾ ഇതിനെതിരെ ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു വെസ്റ്റാണ് പോഡ് ബോറർ എന്ന് പറയുന്നത്. പോഡ് ബോറർ ഇതിന്റെ ഇതൊരു ലെപ്രോപ്റ്റൻ വെസ്റ്റാണ്. ഇതിന്റെ ലാർവ പയറിനെ ആക്രമിക്കുന്നു. പയറിന്റെ പോഡ് പോഡിനുള്ളിലോട്ട് കടന്ന് അതിനുള്ളിലെ ഇന്നർ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയുന്നു. അങ്ങനെ പയറ് നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പൊ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ചെയ്യുന്നത് ഗോമൂത്രം, 1 ലിറ്റർ ഗോമൂത്രം 10 ലിറ്റർ വെള്ളത്തില് നമ്മൾ ലയിപ്പിച്ചിട്ട് അതിന്റെ കൂടെ തന്നെ 40 ഗ്രാം നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന കായവും അതുപോലെ തന്നെ കാന്താരി മുളക് 10 ഗ്രാം ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടുള്ള എക്സ്ട്രാക്ട് നമ്മൾ ഇതിൽ സ്പ്രേ ചെയ്യുക. അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് 250 കിലോഗ്രാം ഒരു ഹെക്ടർ എന്നുള്ള രൂപത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുക. നീം സീഡ് കേർണൽ എക്സ്ട്രാക്ട് 1% to 5% സ്ട്രെങ്തിലുള്ള നീം സീഡ് കേർണൽ എക്സ്ട്രാക്ട് നമ്മൾ ഉപയോഗിക്കുക. ഈ പ്രാക്ടീസാണ് നമ്മൾ ഇതിന് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പെസ്റ്റാണ് ലീഫ് ഫോൾഡർ, ഇതിനെയും നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും. മറ്റൊരു പെസ്റ്റാണ് പോഡ് ബഗ് എന്ന് പറയുന്നത്. ഇത് ഇതിന്റെ നിംഫും അഡൾട്ടും ഒരുപോലെ അറ്റാക്ക് ചെയ്യും. ഇത് പയറിന്റെ സീഡിനെ അറ്റാക്ക് ചെയ്ത് അതിൽ നിന്നുള്ള നീര് ഊറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. തൽഫലമായി സീഡ് ചുരുങ്ങി പോവുകയും ആ സീഡ് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നശിക്കുകയും ചെയ്യും. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് നെറ്റ് ഉപയോഗിക്കണം. സീപ്പിംഗ് നെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ അഡൾട്ടിനെ കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീഡ്സിന് ആൾട്ടർനേറ്റ് ഹോസ്റ്റ് പ്ലാന്റിനെ നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ നമുക്ക് ചെയ്യാം. പിന്നെ മറ്റൊന്ന് റെഡ് സ്പൈഡർ മൈക്ക് എന്ന് പറയുന്ന മണ്ടരിയാണ്. ഇതൊരു നോൺ ഇൻസെക്ട് പെസ്റ്റ് ആണ്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നീം ഓയിൽ എമൾഷൻ 2% സ്ട്രെങ്തിലുള്ളത് ഉപയോഗിക്കുക. മറ്റൊന്നാണ് നെമറ്റോഡ്, നിമാവിരകൾ എന്ന് പറയുന്നത്. നിമാവിരകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പശയുടെ യൂപറ്റോറിയൻ ലീവ്സ് 15 ടൺ ഒരു ഹെക്ടർ എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നീം ലീഫ് നമ്മൾ ഉപയോഗിക്കുക. ഇനി സ്റ്റോറേജ് കണ്ടീഷനിൽ ഇതുപോലെ പെസ്റ്റുകൾ കാര്യങ്ങൾ വരും. ആ സ്റ്റോറേജ് കണ്ടീഷൻ നമ്മൾ കാണുന്ന ഒരു പെസ്റ്റാണ് പൾസ് ബീറ്റ്. ആ പൾസ് ബീറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ അതല്ലെങ്കിൽ നിലക്കടലയുടെ എണ്ണ ഇത് ഈ പറയുന്ന സീഡുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. അതുപോലെ തന്നെ വഴമ്പിന്റെ റൈസോം പൊടിച്ചിട്ട് അത് 1 കിലോഗ്രാം സീഡിന് 100 ഗ്രാം എന്നുള്ള രൂപത്തിൽ വഴമ്പ് നമ്മളതിൽ മിക്സ് ചെയ്യുക. ഈ രൂപത്തിൽ 1 കിലോഗ്രാം വഴമ്പിനെ നമ്മൾ 100 കിലോഗ്രാം സീഡ് എന്നുള്ള കണക്കിനാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ഡിസീസുകൾ. വളരെ കൂടുതൽ ഡിസീസുകളും പയറിനെ ബാധിക്കുന്നുണ്ട്. അതിൽ സോയിൽ ബോൺ ആയിട്ടുള്ള ഡിസീസുകളുണ്ട്, അതുപോലെ തന്നെ നെമറ്റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞു നെമറ്റോഡ് കൺട്രോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡിസീസ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നതാണ് കോളർ റോട്ട് ആൻഡ് വെബ് ബ്ലൈറ്റ് എന്ന് പറയുന്ന ഡിസീസ്. ഇത് സാധാരണ നമ്മൾ കാണാം, സ്റ്റെമ്മ് സോയിലായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വരുന്ന സ്ഥലത്താണ് ഇതിന്റെ ഡാമേജ് കാണാം. ആ ഭാഗം റോട്ട് ചെയ്യാണ് ഇതിന് ചെയ്യുന്നത്. ഇതിനെതിരെ നമ്മൾ കൺട്രോൾ മെത്തേഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നീം കേക്ക് 250 കിലോഗ്രാം ഒരു ഹെക്ടർ എന്നുള്ള രൂപത്തിൽ നീം കേക്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സോയിൽ മോയ്സ്ചർ നമ്മൾ ഒന്ന് കുറക്കുക, കാരണം സോയിലൂടെയാണ് അതിന്റെ സ്പ്രെഡ് മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ട്രൈക്കോഡർമ എൻറിച്ച് ചെയ്തിട്ടുള്ള ഓർഗാനിക് മാനുവർ നമ്മൾ ഉപയോഗിക്കുക. 2% വീര്യത്തിലുള്ള സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് നമ്മൾ ഡ്രഞ്ച് ചെയ്യാം, ഇതിന് ചുറ്റുമായിട്ട് ഡ്രഞ്ച് ചെയ്യാം. ഈ പറയുന്ന പ്രാക്ടീസുകളാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. മറ്റൊന്നാണ് ഒരു വാട്ടർ രോഗം എന്ന് പറയുന്ന ഫ്യൂസേറിയം വിൽറ്റ്. ഇതിനെ ഇത് വന്നു കഴിഞ്ഞാൽ സാധാരണ പ്ലാന്റ് പെട്ടെന്ന് വാടി പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുക. കുറച്ച് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് റോട്ട് ചെയ്ത് പോവുകയും ചെയ്യും. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിറ്റ് കൗപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്ന പിറ്റ് നന്നായിട്ട് ആദ്യം
ചപ്പുചവറുകളെ കൂട്ടിയിട്ട് ഒന്ന് കത്തിച്ച് കളയുക. ആ ചാരത്തിൽ വേണം ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ പ്ലാന്റിന്റെ പാർട്സുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഡിസീസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് ഫീൽഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ അതിന്റെ റൂട്ട് സിസ്റ്റം അടക്കം നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ഭാഗത്ത് കുറച്ച് കാലത്തോട്ട് ഈ പറയുന്ന ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാതെ നിർത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. പിന്നെ മറ്റൊന്നാണ് ഡ്രൈ റൂട്ട് റോട്ട് എന്ന് പറയുന്നത്. ഇതും റൂട്ടിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ട്രൈക്കോഡർമ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നീം കേക്ക് 250 കിലോഗ്രാം ഒരു ഹെക്ടർ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇതിനെതിരെ ഉപയോഗിക്കുക. ഇത്രയാണ് നമ്മൾ പെസ്റ്റ് ഡിസീസ് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ആണ്. സാധാരണ പയറ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ടെൻഡർ കോഡ് സ്റ്റേജിലാണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടെൻഡർ നമ്മൾ എടുക്കുന്ന ടെൻഡർ കോഡ് അത് വളച്ചു കഴിഞ്ഞാൽ ഈസിലി ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് വളയുമ്പോൾ അതുപോലെ തന്നെ പൊട്ടുകയും വീഴും. അങ്ങനെ ഉള്ള സ്റ്റേജിലാണ് നമ്മൾ ഈ പറയുന്ന വെജിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കൗപ്പി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ കേസിൽ നമുക്ക് ഇതൊരു 10-20 ടണ്ണോളം ഒരു ഹെക്ടർക്ക് എന്നുള്ള രൂപത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിന്റെ പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിംഗ് ആണ്. നമ്മൾ സാധാരണ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാടത്ത് നമ്മൾ ഇത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇത് അടുത്തുള്ള അല്ലെങ്കിൽ അതിനെ നമ്മൾ കണ്ടെയ്നർ അല്ലെങ്കിൽ വണ്ടിയിൽ എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ പ്രീ കൂളിംഗ് സിസ്റ്റം ആവശ്യത്തിനുള്ള ഇത് തണുപ്പ് നമ്മൾ ഈ പറയുന്ന വണ്ടിക്കുള്ളിൽ അതിനുള്ള ഫെസിലിറ്റീസ് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് വേണം ദൂര സ്ഥലത്തോട്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനുണ്ട്. ഇത്രയാണ് നമ്മൾ പയറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സുകളെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ടീച്ചേഴ്സിനോട് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും.